ഈശോയിൽ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ? ടീച്ചർ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടോ? എന്താണത്? പുൽക്കൂട്ടിൽ പരന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലും വന്ന് പിറക്കണമേ. നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ ഏത് പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 10-ാം പാഠം, അനുരഞ്ജന കൂദാശ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്ത് നോക്കാം. സക്കേവൂസിൻ്റെ കഥയിലൂടെയാണല്ലേ നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് കടന്നത്. പിന്നെ നമ്മൾ അനുരഞ്ജന കൂദാശ എന്താണെന്ന് പഠിച്ചു. അനുരഞ്ജന കൂദാശ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ വേണ്ടുന്ന 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫലപ്രദമായി അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ വേണ്ടുന്ന 5 കാര്യങ്ങളെ പറ്റി പഠിച്ചു. അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. എന്തൊക്കെയാണ് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ? നമുക്ക് പാപമോചനം ലഭിക്കുന്നു, വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപാവരം ലഭിക്കുന്നു, ആന്തരികമായ ഒരു സന്തോഷം ലഭിക്കുന്നു, അല്ലേ? ഇനി നമ്മൾ അനുരഞ്ജന കൂദാശ സ്വീകരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അനുരഞ്ജന കൂദാശ ഏറ്റവും ഫലപ്രദമാവണമെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. അച്ഛൻ നമുക്ക് നൽകുന്ന പ്രായശ്ചിത്ത പ്രവൃത്തിക്ക് പുറമെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. നമുക്ക് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. കാരുണ്യപ്രവൃത്തികൾ ചെയ്യാം. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അതിൽ ഉൾപ്പെടുന്നത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകുന്നത്, അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, അവശരെ സഹായിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുന്നത്, ഇതെല്ലാം കാരുണ്യപ്രവൃത്തികളാണ്. ഇത്തരം പ്രവൃത്തികളിലൂടെയെല്ലാം നമുക്ക് നമ്മുടെ പാപത്തിനായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യാം. അനുരഞ്ജന കൂദാശയിൽ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനാണ് പ്രാധാന്യം. പശ്ചാത്താപമില്ലാതെ ഒരുവൻ അനുരഞ്ജന കൂദാശ സ്വീകരിച്ചാൽ അവന് പാപമോചനം ലഭിക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ പശ്ചാത്താപിക്കുകയും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുകയും ചെയ്യണം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പാപം ഗുരുതരമാണെങ്കിലോ? ഒരുപാട് നേരം നമ്മൾ താമസിക്കാതെ ഉടനെ തന്നെ പോയി അനുരഞ്ജന കൂദാശ സ്വീകരിക്കുകയും വേണം. പാപത്തിൽ നിന്നും തിരിച്ചു വന്ന് ഈശോയുടെ സ്നേഹമുള്ള കുഞ്ഞുമക്കളായി ജീവിക്കുവാനായി നമ്മെ സഹായിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. അനുരഞ്ജന കൂദാശയിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനാണ് പ്രാധാന്യം. പശ്ചാത്താപമില്ലാതെ ഒരുവൻ അനുരഞ്ജന കൂദാശ സ്വീകരിച്ചാൽ അവന് പാപമോചനം ലഭിക്കുകയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കുകയും അനുരഞ്ജന കൂദാശ യോഗ്യതയോടുകൂടി സ്വീകരിക്കുകയും വേണം. ഇനി നമ്മൾ ചെയ്യുന്ന പാപം ഗൗരവമാണെങ്കിലോ? നമ്മൾ ദീർഘിപ്പിക്കാതെ ഉടനെ പോയി അനുരഞ്ജന കൂദാശ സ്വീകരിക്കണം. അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ട് ഈശോയിലേക്ക് തിരിച്ചു വരാനായി സാധിക്കും. ഈശോയുടെ കുഞ്ഞുമക്കളായ നിങ്ങൾക്ക് ഏതെങ്കിലും പാപം വഴി ഈശോയിൽ നിന്നും അകന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാനുള്ള ഒരു മാർഗമാണ് അനുരഞ്ജന കൂദാശ. അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുക്കമായ ജപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുക്കമായുള്ള ജപം. സർവശക്തനായ ദൈവത്തോടും നിത്യകനികയെ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയെ വിശുദ്ധ മിഖായലിനോടും വിശുദ്ധ സ്നാപയോഹന്നാനോടും സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സഹല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകിയാൽ നിത്യകനികയെ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായലിനോടും വിശുദ്ധ സ്നാപയോഹന്നാനോടും സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സഹല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഇനി നമുക്ക് വിശുദ്ധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടാം. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയായി ജീവിച്ചിരുന്ന ഒരു ദൈവപുത്രനായിരുന്നു കാർലോ. ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധ കുർബാനയിലും ആരാധനകളിലും ജപമാല പ്രാർത്ഥനയിലും എല്ലാം ഊന്നിയ ഒരു ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലെ സ്പന്ദനങ്ങളായ ഇന്റർനെറ്റും മറ്റു നവമാധ്യമങ്ങളിലും എല്ലാം അക്കൗണ്ടും എല്ലാം ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് കാർലോ.
തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ, അതിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തു. തന്റെ കഴിവുകൾ ദൈവമഹത്വത്തിനായി അവൻ ഉപയോഗിച്ചിരുന്ന രീതി കണ്ട് എല്ലാവരും വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഒരിക്കൽ അവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ കൊണ്ടുപോകണമെന്ന്. കേവലം 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ഇതിനോടകം സ്വന്തമായ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുകയും കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും തുടങ്ങി. തന്റെ മകന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്ക് അവനെ കൊണ്ടുപോയി. ഇങ്ങനെ 136 അത്ഭുതങ്ങൾ ശേഖരിച്ച കാർലോ 2 വർഷത്തെ കഠിനമായ പ്രയത്നത്തിന് ശേഷം വളരെ മനോഹരമായ ഒരു വെർച്വൽ ലൈബ്രറി നിർമ്മിച്ചു. ഇതിനു പുറമെ 5 ഭൂഖണ്ഡങ്ങളിലായി ഇദ്ദേഹത്തിന്റെ ലൈബ്രറി പ്രദർശിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ 15 വയസ്സിൽ തന്നെ പിടികൂടിയ ബ്ലഡ് ക്യാൻസർ തൻ്റെ ജീവിതത്തെ പുലുകുന്നതിനു മുൻപായി അവൻ ദൈവത്തിനായി തൻ്റെ ജീവിതം കാഴ്ചവെച്ചു. ഒട്ടും സമയം കളയാതെ തന്നെ ഇതിനു മുൻപുള്ള ദിവസങ്ങളിലെല്ലാം അവൻ ഈശോയ്ക്കു വേണ്ടി ജീവിക്കുവാൻ തുടങ്ങി. തൻ്റെ രോഗത്താൽ അനുഭവപ്പെടുന്ന എല്ലാ വേദനകളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. തന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് അവൻ ദൈവത്തെ പ്രഘോഷിക്കുവാനും തുടങ്ങി. ഇങ്ങനെ തൻ്റെ സഹനങ്ങളെല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ച് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാണ് അവൻ സ്വർഗഭാഗ്യം പുൽകിയത്. കാർലോയുടെ അടക്കപ്പെട്ട ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നത് അവൻ്റെ വിശുദ്ധമായ ജീവിതത്തെ നമുക്ക് തെളിയിച്ചു തരികയാണല്ലേ. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും ഒരു വിശുദ്ധനാവുന്ന കാർലോയെ പോലെ നമുക്കും വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കാം. ഈശോയുടെ കുഞ്ഞുമക്കളായി തീരുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഇതുപോലെ കുട്ടി വിശുദ്ധർ നമ്മുടെ കത്തോലിക്ക സഭയിൽ വേറെയുമുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സഹനങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് പറഞ്ഞ് അനുരഞ്ജന കൂദാശ യോഗ്യതയോടുകൂടി സ്വീകരിച്ച് നമുക്ക് ഈശോയിലേക്ക് തിരിച്ചു വരാം. ഈശോയുടെ കുഞ്ഞുമക്കളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരട്ടെ. ടീച്ചർ പറഞ്ഞിരുന്നല്ലേ കത്തോലിക്ക സഭയിൽ കുറേ കുട്ടി വിശുദ്ധരുണ്ടെന്ന്. നിങ്ങൾ അവരാരൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാമോ? അങ്ങനെ നമ്മൾ 10-ാം പാഠം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിക്കെ. നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. തിന്മയിൽ നിന്നകലുവാനും നന്മയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇനി നമുക്ക് അടുത്ത സൺഡേ കാണാം.